അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വലിയ തൗഫീഖ് ഉള്ളത് കൊണ്ട് തന്നെ ഭൂമിയിൽ നമുക്കെല്ലാവർക്കും ഒരു ദിവസം കൂടി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചു. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ഹിസാബ് നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ ഈ ദിവസം എത്തും. അതിനെക്കാട്ടി മുമ്പ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹിസാബ് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ ആത്മവിചിന്തനം ചെയ്യുക. ഒരു കൃത്യമായ എണ്ണമുണ്ടാവും നമ്മുടെ ഭൂമിയിലുള്ള ദിവസത്തിൽ, അതിൽ ഒന്നും കൂടി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ബോധത്തിൽ ജീവിക്കുക. തെറ്റുകുറ്റങ്ങൾ മായ്ച്ചു കളയാൻ ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ ചെയ്യുക. നമ്മുടെ നിലപാടുകൾ മാറ്റിയിട്ട് നന്നാക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഇന്നത്തെ ദിവസം നമ്മൾ അള്ളാഹുവിനോടുള്ള ബന്ധം, അള്ളാഹുവിനോടുള്ള ബന്ധം നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അള്ളാഹുവായിട്ടുള്ള ബന്ധം ഇബാദത്തിലൂടെ, അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ ബന്ധം, അള്ളാഹുവിൻ്റെ പ്രവാചകനിലൂടെയുള്ള ബന്ധം. കൃത്യമായ 5 ജമാഅത്ത്, റവാത്തിബ്, സുന്നത്ത്, തഹജ്ജുദ്, ലുഹ ഇന്ന് കിട്ടിയോ? ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിലൊരു കുറ്റബോധം ഉണ്ടാവുകയും അതിനെനിക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താനുള്ള കാരണമുണ്ടോ? ഞാൻ എന്നോട് നിങ്ങളോട് ചോദിക്കാം. രാവിലെ വൈകുന്നേരത്തെ അധികാറുകൾ, സെയ്ദുൽ ഇസ്തിഗ്ഫാർ, 100 ഇസ്തിഗ്ഫാർ ഇന്ന് ഞാൻ ചൊല്ലിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ചോദിക്കുന്നത് ഞാൻ എന്നോടാണ്, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വേണമെങ്കിൽ ചോദിക്കാം. ഖുർആൻ, ഈ ഖുർആനായിട്ട് എന്തെങ്കിലും ആത്മബന്ധം ഇന്ന് ഉണ്ടായിട്ടുണ്ടോ? ഒന്നുകിൽ അതിൻ്റെ തജ്വീദ് പഠനം, ഹിഫുള്, കിറാത്ത് കേൾക്കുക, തദബ്ബുർ ചെയ്യുക, അല്ലെങ്കിൽ ദഅവത്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. പ്രവാചകനായിട്ട് എനിക്ക് മുഹമ്മദ് എന്നുള്ള പേര് മാത്രമാണോ? അതല്ല, പ്രവാചകൻ്റെ ചര്യ, എൻ്റെ ദിനചര്യയായിട്ട് ഓരോ നിമിഷമുള്ള പ്രാർത്ഥനകളുണ്ട്, അത് പഠിക്കണം. എഴുന്നേൽക്കുമ്പോൾ ബാത്റൂം, വസ്ത്രം, ഭക്ഷണം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, കയറുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, പള്ളിയിൽ കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, തുമ്മിയാൽ അൽഹംദുലില്ലാഹി യർഹമുക്കുള്ളാഹി യഹ്ദീക്കും അല്ലാഹു യുസ്ലി ബാലക്കും. പ്രവാചകൻ്റെ സ്വഭാവവിശേഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ പകർത്തുക. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ അതേപോലെ. അങ്ങനെ ഇന്നത്തെ ജീവിതം കഴിഞ്ഞു. അടുത്ത ചോദ്യം, എൻ്റെ നിയ്യത്തിൽ ഞാൻ എപ്പോഴും സസൂക്ഷ്മം പരിശോധിക്കാറുണ്ടോ? ഇഖ്ലാസ് ഉണ്ടോ എന്ന് എപ്പോഴും സൂക്ഷിക്കാറുണ്ടോ? അത് കർമ്മം ചെയ്യുന്ന കാട്ടി മുമ്പുണ്ടാവണം, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ശേഷം. ജനങ്ങളെന്ത് വിചാരിക്കും ഉണ്ടോ, ജനങ്ങൾക്ക് വിചാരിക്കലൊന്നുമല്ല, എൻ്റെ റബ്ബ് സുബ്ഹാനഹു വതആലക്ക് തൃപ്തിപ്പെടുന്നുണ്ടോ? അടുത്ത ചോദ്യം വിചിന്തനം ചെയ്യാൻ. അലി റളിയല്ലാഹു അൻഹു എപ്പോഴും പറയാറുണ്ട്, ഒരു സൽക്കർമ്മം ചെയ്യുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്, അള്ളാഹുവിൻ്റെ തൗഫീക്കാണ്. പക്ഷേ അത് കബൂലാക്കിയിട്ടുണ്ടോ, കബൂലാക്കിയിട്ടുണ്ടോ എന്നുള്ള ഭയം പേടിക്കണം സഹോദരന്മാർ. നമ്മൾ അങ്ങനെ എപ്പോഴും പേടിക്കുന്നുണ്ടോ? നമ്മൾക്ക് കർമ്മങ്ങൾ തന്നെ ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കുന്നവരാണോ? അതല്ല, പടച്ചവനെ കഴിയുന്നത്ര കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ തോഫിയെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹു കബൂലാക്കണേ, 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 തൃപ്തിപ്പെടണേ. അടുത്ത ചോദ്യം, ഈ അടുത്തൊരു ഒരു നല്ലൊരു പോസ്റ്റ്, മറ്റുള്ളവരുടെ ന്യൂനതകൾ നോക്കുന്നതിൽ നിന്ന് നമ്മുടെ ന്യൂനതകൾ അത് തടസ്സമാക്കി അത് മറ്റുള്ള നോക്കാതിരിക്കുന്നു, അവൻ വിജയിച്ചു. അതായത് മറ്റുള്ള ന്യൂനതകൾ ഇങ്ങനെ നോക്കി ചുഴിഞ്ഞന്വേഷിക്കുന്നവർ നശിപ്പിക്കപ്പെടും സഹോദരന്മാർ. നേരെമറിച്ച് എനിക്ക് എൻ്റെ ന്യൂനതകൾ തന്നെ ഒരുപാടുണ്ട്, അത് അതിനെന്നെ പറ്റി കുറേ സമയം എടുക്കുന്നുണ്ട് ചിന്തിക്കാൻ. എൻ്റെ ചിന്തയിൽ തെറ്റ് വന്നിട്ടുണ്ട്, കാഴ്ച ദൃഷ്ടിയിൽ, എൻ്റെ നാവിൽ, എൻ്റെ കേൾവിയിൽ, ഞാൻ എൻ്റെ സാമ്പത്തിക ഇടപാട്, ഇവിടൊക്കെ ഞാൻ എന്നിലേക്ക് തന്നെ നോക്കി 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 തെറ്റുകൾ തിരുത്താൻ നോക്കുന്നുണ്ടോ? അതല്ല, മറ്റുള്ള ചെറിയ ഒരു തെറ്റുകുട്ടികൾ പെട്ടെന്ന് എൻ്റെ കണ്ണിലേക്ക് വരുന്നുണ്ടോ? നമ്മൾ നമ്മളെ പറ്റും ചിന്തിക്കും. അയാളെ പാൻറ് താണിട്ടുണ്ട്, അയാൾ താടി വെച്ചിട്ടില്ല, അയാൾ ഹിജാബ് താഴോട്ട് പോയിട്ടുണ്ട് സഹോദരിയുടെ. അപ്പോൾ മറ്റുള്ള തെറ്റുകുറ്റങ്ങളിലേക്കാണ് എൻ്റെ കണ്ണുകൾ, ദൃഷ്ടികൾ പെട്ടെന്ന് പോകുന്നത്. അതല്ല, ഞാൻ എന്നിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കാം. അടുത്ത ചിന്ത, ആഖിറത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ മിനിമലിസ്റ്റിക് ആവുന്നുണ്ടോ? പരലോകത്തിൻ്റെ വിഷയത്തിൽ അതിങ്ങനെ മതിയെന്നെ, ഇളവുകൾ തേടി 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 പോകുന്ന വ്യക്തിയും. എന്നാൽ ഭൗതികമായ വിഷയത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയില്ല, അത് കൂടി 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 വരണം.
വലിയ കാറ്, രണ്ട് കാറ്, വലിയ ഒരുപാട് ഫ്ലാറ്റ്, മറ്റുള്ളവരുടെ കാട്ടി വളരെ ഗംഭീരമായുള്ള കല്യാണം നേരെമറിച്ച്, ആഖിരത്തിൽ ലോക്ക്ഡൗണിൻ്റെ അവസ്ഥയിൽ നിസ്കാരം വീട്ട് അതേപോലെ തുടർന്നാൽ മതിയോ? 40 വയസ്സിൽ മുട്ടുവേദനത്തേക്ക് കസരലിന് ഇരിക്കാമല്ലോ, ഇളവുണ്ടല്ലോ. ഇങ്ങനെ ഇളവുകൾ ആഖിരത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് തേടി പോകുന്നു. ഇതാണോ എൻ്റെ നിങ്ങളുടെ സ്വഭാവം? നമ്മൾ ഞാൻ എന്നോട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാം. ഇന്നത്തെ വേറൊരു ചോദ്യം നമ്മൾ ഓരോരുത്തർ ചിന്തിക്കേണ്ടത്, എനിക്ക് എൻ്റെ ഈമാൻ ഇതേറ്റവും വലിയ ഗിഫ്റ്റായിട്ട്, ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഗിഫ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ടോ? അതേ അവസരത്തിൽ ചുറ്റുപാടും ഈമാൻ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്, അവരെ ഓർത്ത് എനിക്കൊരുപാട് ദുഃഖം, വിഷമം തോന്നാറുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മളെപ്പറ്റിനെ വിചിന്തനം ചെയ്തുകൊണ്ടേയിരിക്കും സഹോദരന്മാർ. അടുത്ത ചോദ്യം ഞാൻ എന്നോട് നിങ്ങൾ നിങ്ങളോട് ചോദിക്കാം, നാളെ പരലോകത്ത് പോകുമ്പോൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണോ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്? അതല്ല, അല്ലാഹു നീതിമാനാണ്, അല്ലാഹു വളരെ നീതിമാനാണ്. നമ്മൾ ഏതാണ് സഹോദരന്മാരെ പ്രതീക്ഷിക്കുന്നത്? അടുത്ത ചോദ്യം, തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിൻ്റെ കാരുണ്യം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഉറപ്പാണ് സഹോദരന്മാർ, അല്ലാഹു നീതിമാൻ, അല്ലാഹു എൻ്റെ നിങ്ങളുടെ കണക്ക് പുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നശിച്ച്, നേരെ മറിച്ച് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അല്ലാഹുവിൻ്റെ കാരുണ്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ സ്വർഗം കിട്ടുള്ളൂ എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിലാണ് നമുക്ക് എപ്പോഴുള്ള പ്രതീക്ഷ. ഇനി ശരി, അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവരോട് കാരുണ്യത്തോടെ പെരുമാറുന്നുണ്ടോ? ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തിലുള്ളവൻ കരുണ കാണിക്കുമെന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ മാത്രമല്ല, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാത്തവരോട് ആകാശത്തുള്ളവൻ കരുണ കാണിക്കില്ല എന്നുള്ള സഹിയായ ഹദീസും കൂടിയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, എൻ്റെ അയൽവാസികൾ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവരായിട്ട്, മൃഗങ്ങളായിട്ട്, എല്ലാവരായിട്ട് കാരുണ്യത്തോടെയാണോ സഹോദരന്മാരെ ഞാനും നിങ്ങളും നമ്മൾ പെരുമാറാനുള്ളത്? നമ്മളൊന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ നമ്മളെപ്പറ്റി തന്നെ ചോദിക്കുക. ശരി, അടുത്ത ചോദ്യം, ഇന്ന് എനിക്ക് ഏതെങ്കിലും ജമാഅത്ത് കുറച്ച് സമയം തെറ്റിപ്പോയി, 1 റക്കാത്ത് 2 റക്കാത്ത് മിസ്സായി, ജമാഅത്ത് നഷ്ടപ്പെട്ടു, സമയം തെറ്റിപ്പോയി. അങ്ങനെ നമ്മൾ സമയം തെറ്റുമ്പോൾ, അല്ലെങ്കിൽ ഖുശു നഷ്ടപ്പെട്ടു, അങ്ങനെ സമയം തെറ്റുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് തന്നെ ചിന്തിക്കാറുണ്ടോ? ഞാൻ എൻ്റെ കുഴപ്പം കൊണ്ടാണ് റബ്ബേ, റോട്ടിലിറങ്ങിയപ്പോൾ അനാവശ്യമായി നോക്കിപ്പോയല്ലോ, എൻ്റെ നാവ് എന്തോ സംസാരിച്ചല്ലോ, ഇതുകൊണ്ടാണോ എൻ്റെ നമസ്കാരത്തിൻ്റെ ഖുശു നഷ്ടപ്പെട്ടു പോകുന്നത്, നമസ്കാരം സമയത്തിന് കിട്ടാത്തത്? ഞാൻ എന്നോട് നിങ്ങൾ നിങ്ങളോട് ചോദിക്കാം. സൂറത്തുൽ മുനാഫിക്കുകളോട് പറയുന്നുണ്ട് അടുത്ത ചോദ്യം, സമ്പത്തും സന്താനും അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ നിന്ന് നിങ്ങളെ പിന്തിരിഞ്ഞ് പോവാതിരിക്കട്ടെ. അപ്പോൾ ഞാനും നിങ്ങളൊന്ന് ദിവസം കണക്കിലെടുക്കുമ്പോൾ, ഇന്നത്തെ ദിവസം എൻ്റെ വായിൽ എപ്പോഴും സമ്പത്ത് 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 സമ്പത്ത്, മറ്റവിടുത്തെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ഇത്ര ഇൻട്രസ്റ്റ് കിട്ടാണ്ട്, ഇത്ര ഇത്ര, വെറും സമ്പത്ത് സമ്പത്ത്, അല്ലെങ്കിൽ മക്കൾ 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 മക്കൾ, വലിയ കളക്ടറാണ്, ഡോക്ടറാണ്, ഇങ്ങനെ ഇത്. അതാണോ കഴിയുന്ന അവസരത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ നാവിൽ വരുന്ന വാക്ക്? അള്ളാഹു അള്ളാഹു. അതിനർത്ഥം നമ്മളെപ്പോഴും അള്ളാഹു പറഞ്ഞ് നടക്കാനില്ല, അൽഹംദുലില്ല എൻ്റെ മോക്ക് കിട്ടി, അൽഹംദുല കുഴപ്പമില്ല, അൽഹംദുലില്ല ജോലി സ്ഥലത്ത് പഠിച്ചവൻ കാക്കട്ടെ, അങ്ങനെ ഓർക്കാലോ, രോഗിയാണ് പഠിച്ചവൻ നിങ്ങൾക്ക് രോഗം മാറ്റിത്തരട്ടെ, പഠിച്ചവൻ ദൈവം കാക്കട്ടെ, അങ്ങനെ. അപ്പോൾ ദൈവം, പഠിച്ചവൻ, അള്ളാഹു, ഓരോ അവസരത്തിൽ നമ്മൾക്ക് പറയുമ്പോഴും നമ്മൾ ഇൻഷാ അള്ളാഹ്, മാഷാ അള്ളാഹ്, ജിസാക്കല്ലാഹു ഖൈർ, അൽഹംദുലില്ല, അസ്താഗ്ഫിറുല്ല, അങ്ങനത്തെ വാക്കുകളാണ് എൻ്റെ നിങ്ങളുടെ നാവിലേക്ക് വരുന്നത്. ഇന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് കടന്നുറങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിനെ സംസ്കരിച്ചെടുത്തിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കുക, എൻ്റെയും നിങ്ങളുടെ ഹൃദയം ഇതാണ് ശുദ്ധ കൽബും സലീമായിട്ടാണ് നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് മടങ്ങി പോകേണ്ടത്. നല്ലോണം ഓർത്തുക, കടന്നുറങ്ങുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ, ആരോടൊരു വെറുപ്പില്ല, വിദ്വേഷമില്ല, അസൂയില്ല, ഞാൻ എല്ലാവർക്കും പൊറുത്തു കൊടുത്തിട്ടുണ്ട്, എന്നെ പൊറുത്തരാൻ ഇനി ആരുമില്ല, എന്തുകൊണ്ട് വെച്ചാൽ അത്ര ആരും തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ നല്ലൊരു അൽബും സലീമോടെ ഇന്ന് എനിക്ക് കിടക്കാൻ പറ്റുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബത് ഖുലൂബന അലാ ദീനിക, അല്ലാഹുമ്മ യസ്അലുക അൽആഫിയ, അല്ലാഹുമ്മ യസ്അലുക അൽഹുസ്നുൽ ഖാതിം, അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിന മിനൽ ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ തവഫനാ മുസ്ലിമൻ വൽഹിഖന ബിസ്വാലിഹീൻ, അല്ലാഹുമ്മ ഹാസിബനി ഹിസാബ യസീറ, അല്ലാഹുമ്മ യസ്അലുക അൽജന്ന വ അഊദു ബിക മിനൻ നാർ, അല്ലാഹുമ്മ ഇന്നക അഫുവ് തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുവേ, നമ്മൾ നിന്ന് ഹിസാബ് സ്വീകരിച്ച് നാളത്തെ ഹിസാബ് എളുപ്പമാക്കി നമ്മളെ നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച്
കൂട്ടി അനുഗ്രഹിക്കണ റഹ്മാൻ റബ്ബെ. ആമീൻ 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 ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.